ഞാനിപ്പോ ഉള്ളത് നമ്മുടെ യുണൈറ്റഡ് കിംഗ്ഡത്തിലെ വെയിൽസിലെ കാർഡിഫ് എന്ന സ്ഥലത്താണുള്ളത്. നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞ വെയിൽസ് എന്നൊരു രാജ്യമോ അല്ലെങ്കിൽ അതിന്റെ ക്യാപിറ്റലായ കാർഡിഫോ ഒന്നും എനിക്ക് അറിവുള്ള കാര്യമല്ലായിരുന്നു. ആകെ കൂടെ ലണ്ടൻ മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ള യു കെയുടെ പിക്ചർ. അവിടെ റെഡ് കളറിൽ ഓടുന്ന കുറെ ബസ്, അവിടുത്തെ ലണ്ടൻ ബ്രിഡ്ജ്, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്ന കുറെ രൂപങ്ങൾ. അപ്പം ലണ്ടനിലേക്ക് ഇറന്നു വന്നപ്പോൾ ഞാൻ ഒത്തിരി എന്താ പറയാ യു കെ ജോലി ലഭിച്ചപ്പോൾ തന്നെ ഒത്തിരി വ്ലോഗുകൾ ഇരുന്ന് സെർച്ച് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാ എനിക്ക് കൂടുതലൊന്നും ആ സ്ഥലങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ ഇത്രയും രണ്ടു കൊല്ലം ഇവിടെ ആയിരുന്നതിന്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ യു കെയെ പറ്റി ഒരു ഇവിടുത്തെ സ്ഥലങ്ങളും അതിന്റെ പ്രാധാന്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വ്ലോഗ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യു കെയിലെ പ്രതിസന്ധികളെല്ലാം എല്ലാവരും അറിഞ്ഞു. ഒത്തിരി പേര് നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, കാരണം നമ്മൾ എവിടെ പറ്റില്ല എന്ന് പറയുന്നോ അവിടെയാണ് കൂടുതൽ ഒഴുക്ക് നടക്കുക. സാധാ രീതിക്ക് അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം കൂടുതലായിട്ട് യു കെയിലേക്ക് ഇനിയും ഒത്തിരി പേര് എത്തുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. മാറ്റങ്ങളും നിയമങ്ങളൊക്കെ മാറുന്നുണ്ട്, എല്ലാം ശരിയാ. പക്ഷെ അതിനെല്ലാം കടത്തിവെട്ടി മലയാളി എവിടെ എത്തിച്ചേരുമെന്നുള്ളത് പരമാർത്ഥം തന്നെയാണ്. അപ്പം നമുക്ക് യു കെയെ പറ്റി മനസ്സിലാക്കാം. പുതുതായി യു കെയിലേക്ക് കടന്നു വരുന്നവർക്ക് തീർച്ചയായും ഈ ഒരു വ്ലോഗ്, ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തീരും. നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബി ഇൻസ്പയർഡ് ബൈ ലിജോ. 1947 മുമ്പ് നമ്മളെ ഭരിച്ചിരുന്ന രാജ്യക്കാരായിരുന്നു ഇവര്. ഇപ്പൊ എനിക്ക് തോന്നുന്ന യു കെയുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. അത്രത്തോളം മലയാളികളും ഇന്ത്യക്കാരുമാണ് ഇന്ന് യു കെയിലുള്ളത്. അപ്പൊ യു കെയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തൺ അയർലൻഡ് എന്നുള്ള, അതായത് നമുക്ക് വളരെ വ്യക്തമാണ് അതിനകത്ത് നാല് രാജ്യങ്ങളാണുള്ളത്, ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അതുപോലെ തന്നെ അയർലൻഡിന്റെ ഒരു ഭാഗമായ നോർത്തൺ അയർലൻഡ്. അത്രയും കൂടുന്നതാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന യു കെ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലം എന്ന് നമുക്ക് വിശേഷിക്കാം. കാരണം ആ ഒരു ഗ്ലോബിനകത്ത് നോക്കി നോക്കി അത്രയും വലിയ ഭൂമിയിൽ ആ കാണുന്ന ഒരു ഗ്രീൻ ഡോട്ടാണ് നമ്മൾ പറയുന്ന യു കെ. ഒത്തിരി പ്രധാന നഗരങ്ങളുണ്ട്: ബെർമിങ്ഹാം, ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ട്, ബെൽഫാസ്റ്റ്, ലണ്ടൻഡറി, നോർത്തൺ അയർലൻഡ്, എഡിൻബർഗ്, ഗ്ലാസ്കോ, സ്കോട്ട്ലൻഡ്, സാൻസിയ, അതുപോലെ ഞാൻ താമസിക്കുന്ന കാർഡിഫ്. അപ്പം അത്യാവശ്യം ഒരു നല്ല ടൗൺ എന്ന് പറയുന്ന, സിറ്റി എന്ന് പറയുന്ന മേഖലകളാണ് ഈ പേര് വായിച്ചത്. അപ്പോൾ ഓരോ രാജ്യത്തെ ഓരോ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് കടന്നു ചെല്ലാം. അതിലുപരി എന്തുകൊണ്ടാണ് ബ്രിട്ടൻ, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, അങ്ങനെ ഒത്തിരി പേരുകളെല്ലാം അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള മാപ്പിലേക്ക് ഒന്ന് ഓടി വരാം. മുകളിൽ കാണുന്ന ബ്ലൂ കളറാണ് നമ്മുടെ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് കേട്ടോ. റെഡ് കളറാണ് ഇംഗ്ലണ്ട്, ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മുടെ വെയിൽസ്, യെല്ലോ കളറിൽ കാണുന്നതാണ് നോർത്തൺ അയർലൻഡ്. ഇതെല്ലാം കൂടുന്നതാണ് നമ്മൾ യു കെ എന്ന് പറയപ്പെടുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ മാപ്പ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി താഴെയുള്ള മാപ്പുകളിലേക്ക് നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങാം, ഇംഗ്ലണ്ട്. അപ്പം ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ നാല് രാജ്യത്തിൽ നിന്നും ഏറ്റവും വലുതാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു 3.3 മടങ്ങ് വലിപ്പമുള്ളതാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ ഒരു രാജ്യം. അപ്പം അതിന് നമ്മൾ ഇംഗ്ലണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ക്യാപിറ്റലും ലണ്ടനാണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടൻ്റെ ക്യാപിറ്റലും ലണ്ടൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ബ്രിട്ടൻ? ആ വീട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിൽസും ഇംഗ്ലണ്ടും കൂടി ചേർന്നിട്ടുള്ള, അതായത് ആ ഗ്രീൻ കളറും റെഡ് കളറും കൂടി ചേർന്നിട്ടുള്ളതിനെ പറയുന്നതാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രേറ്റ് ബ്രിട്ടൻ? ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പിക്ചറിലേക്ക്, മാപ്പിലേക്ക് നമുക്ക് വരാം. അതായത് നമ്മുടെ സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും വെയിൽസും ഈ മൂന്നെണ്ണം കൂടിച്ചേരുന്നതിനെയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് യു കെ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നാലെണ്ണം കൂടിച്ചേരുന്നതാണ് യുണൈറ്റഡ് കിങ്ഡം. ഏതൊക്കെ? നമ്മുടെ നോർത്തൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്. ഈ നാലും കൂടെ ചേർന്ന യുണൈറ്റഡ് കിങ്ഡം അഥവാ യു കെ എന്ന് വിളിക്കും. ഒരു സാധനം കൂടി ഉണ്ട് അല്ലേ, ഏറ്റവും ലാസ്റ്റ്, ബ്രിട്ടീഷ് അയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ നോർത്തൺ അയർലൻഡ് എന്ന് പറഞ്ഞാൽ അയർലൻഡിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അയർലൻഡും കൂടെ കൂടിച്ചേരുന്ന ആ ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ട് കിടക്കുന്ന, സമുദ്രത്താൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ആ ദ്വീപുകളുടെ ഒരു സമൂഹത്തെ വിളിക്കുന്നതാണ് ബ്രിട്ടീഷ് അയൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാപ്പിനൊന്നും നമുക്ക് വേഗത്തിൽ ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നാല് രാജ്യങ്ങളുടെ കോമ്പിനേഷനാണ് യു കെ. അപ്പോൾ റെഡ് കളറിൽ കാണാനാണ് നമ്മുടെ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് പ്രോപ്പർ എല്ലാവരും ഓടിയെത്തുന്ന, ജോലിക്കെത്തുന്ന അല്ലെങ്കിൽ പഠിക്കാനെത്തുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. ഈ നാല് രാജ്യത്തിലും വെച്ച് ഏറ്റവും കൂടുതൽ 80% ആളുകളും എത്തുന്ന ഒരു മേഖല ഇംഗ്ലണ്ട് തന്നെയാണ് കേട്ടോ, തിങ്ങിപ്പറക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഇംഗ്ലണ്ടിന് അതിൻ്റെതായ മെച്ചമുണ്ട്. ഒത്തിരി അപ്രോച്ചബിളാണ്, ഒത്തിരി സംസ്കാരമുള്ള, ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി പേര് കടന്നു വരുന്നു. ഒത്തിരി യൂണിവേഴ്സിറ്റികൾ, ഒത്തിരി ഡെവലപ്ഡ് ജോലി, എന്താ പറയുക, നിങ്ങളുടെ ഏത് പ്രൊഫഷനാണോ അതിനനുസരിച്ച് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖല അത് ഇംഗ്ലണ്ട് തന്നെയാണ്. പക്ഷെ ഒത്തിരി ജീവിത ചെലവ് കൂടുതലാണ്. അതിനനുസരിച്ച് അവർ പൊടിക്ക് സാലറി മറ്റുള്ള വെയിൽസിനെ വെച്ചോ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിനെ വെച്ചോ സാലറിയിൽ ചെറിയൊരു കയറ്റമുണ്ട്. പക്ഷെ ആ കിട്ടുന്ന സാലറി മുഴുവൻ അവിടെ ചിലവാകും എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ സാലറിയിൽ ഹൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ ജോലി സാധ്യത വളരെ കൂടുതലാണ്. ടൗൺ നിങ്ങളുടെ കൈത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും.
പിന്നെ യാത്ര നിങ്ങൾക്കറിയാലോ, എല്ലാ കരമാർഗം, ജലമാർഗം, അതുപോലെ വായുമാർഗം, ഒത്തിരി എയർപോർട്ടുകൾ, എല്ലാ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ എല്ലാം ഉണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് ലണ്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഒത്തിരി ജനസാന്ദ്രം എഴുതിയ വലിയൊരു മേഖല. പക്ഷേ ഇപ്പം കുറേ പ്രശ്നങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജീവിത ചെലവ് കൂടുതലാണ്, സ്ഥലം കിട്ടാനില്ല, ചുരുങ്ങിയ എന്താ പറയുക, വെയിൽസിൽ വന്ന് ഒരു മൂന്ന് ബെഡ്റൂമുള്ള വീട് എടുക്കുന്ന പൈസ വേണം അവിടെ ഒരു ബെഡ്റൂമുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് കിട്ടാനായിട്ട്. അങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ ലണ്ടൻ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ക്രൈം റേറ്റ് ഇത്തിരി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ കണക്കുകൾ കാണിക്കുന്നു. പക്ഷേ എല്ലാവരും സുഖസൗകര്യങ്ങളും എളുപ്പമുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് ഇംഗ്ലണ്ടിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ റെഡ് മേഖലയിലേക്ക് ഒന്ന് കണ്ണു വയ്ക്കുക. ഇപ്പം ഇടത് സൈഡിലുള്ള മാപ്പിൽ അപ്പോൾ പ്രധാനമായ സ്ഥലങ്ങളാണ് നമ്മുടെ ലണ്ടൻ നഗരം, അതിനോട് ചേർന്ന് കിടക്കുന്നതാണ് നമ്മുടെ ബ്രിസ്റ്റോൾ, ഓക്സ്ഫോർഡ്, ബെർമിങ്ഹാം, ലിവർപൂൾ, മാഞ്ചസ്റ്റർ, അങ്ങനെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതേപോലുള്ള പേരുകളൊക്കെ കേട്ടിട്ടായിട്ടും വരിക. ഫേസ്ബുക്കിൽ ചുമ്മാ ഒന്ന് തപ്പുക, ആ ലൊക്കേഷൻ അടിക്കുക, ഇഷ്ടം മാതിരി മലയാളി കൂട്ടായ്മകൾ ഉണ്ട്, ചവറ് പോലെ മലയാളി കൂട്ടായ്മകൾ. അപ്പം ആരെങ്കിലുമൊക്കെ കിട്ടും, നിങ്ങൾ പോകുന്ന ലൊക്കേഷൻ പോസ്റ്റ് കോഡ് കൊടുക്കുക, അവിടെ അടുത്ത് വീട് തപ്പാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യങ്ങൾ അവിടുത്തെ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റും. അല്ല ഇനി ഒന്നുമില്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് ആ നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം ഒന്ന് സെർച്ച് ചെയ്യുക, ഫുൾ ഡീറ്റെയിൽസ്, അവിടുത്തെ ക്രൈം റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ജീവിത ചെലവ് എല്ലാം നിങ്ങൾക്ക് കിട്ടും, അപ്രോച്ചബിൾ എന്നെല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ താഴേക്ക് വരുന്ന ആ ഗ്രീൻ മേഖല, അതാണ് വെയിൽസ് എന്ന് പറയുന്നത്. വെയിൽസ് എന്ന രാജ്യം ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ വന്ന കാർഡിഫിലാണ്. ഒത്തിരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഈ കാർഡിഫ് എന്ന് പറയുന്നത്. വെയിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ പറഞ്ഞ പോലെ പർവ്വതങ്ങളും മലകളും കുന്നുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു മേഖലയാണ്. മഴ കൂടുതലാണ് ഇവിടേക്ക്, പക്ഷെ തണുപ്പല്ല. യു കെയിലെ എല്ലാ മേഖലയിലും ഒരുവിധം സെയിം തന്നെയാണ് കേട്ടോ. അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാലാവസ്ഥയെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കുന്നേ വേണ്ട. വെയിൽസിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളേരികളാണ്. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് കുറയും, നിങ്ങൾ വണ്ടി ഓടിക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ വാഹന സൗകര്യം ഉണ്ടായിരിക്കണം. അതിലുപരി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ചീപ്പ് റേറ്റിന് നമുക്ക് വീടുകളും അതുപോലെ സ്ഥിരതാമസമാക്കാനൊക്കെ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. ആ കൂടെ ഒരു ദോഷം നാട്ടിലേക്ക് പോകുമ്പോൾ, ഇവിടെ വന്നിട്ട് നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും നിങ്ങൾ 2 വർഷം കൂടിയാല 3 വർഷം കൂടുമ്പോഴേക്കും നാട്ടിൽ പോകുള്ളൂ എന്നുള്ളത്. അപ്പം അടുത്ത എയർപോർട്ടില്ല അല്ലെങ്കിൽ ലണ്ടൻ വരെ പോകണം എന്നുള്ളതൊക്കെയാണ്. ഇപ്പം കാർഡിഫിൽ നിന്ന് ലണ്ടൻ എത്തണമെങ്കിൽ 4 മണിക്കൂറാണ് ബൈ റോഡ്, 3 മണിക്കൂർ ട്രെയിനിന് വരും. അല്ല ഇവിടെ നിന്ന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ എയർപോർട്ട് ഉണ്ട് കാർഡിഫ്, പക്ഷെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കയറുമ്പോൾ ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലണ്ടിലോട്ട് പോയിട്ടാണ്, നമ്മൾ ഹീത്രോയിൽ പോയിട്ടാണ് ഫ്ലൈറ്റ് ആക്സസ് ചെയ്യുക. അപ്പം വെയിൽസ് നല്ലൊരു രാജ്യം തന്നെയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ കാർഡിഫിലാണ്, ഇവിടുത്തെ ഞാൻ NHSൽ വർക്ക് ചെയ്യുന്നത്, നല്ലൊരു ട്രസ്റ്റ് തന്നെയാണ്. മറ്റുള്ള ട്രസ്റ്റിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, 3 വർഷം കഴിയുമ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ അടിച്ചു വരിക. കാരണം അവിടുത്തെ ജീവിത ചെലവ് കൂടുന്നുണ്ട്, ഇവിടെ നമുക്ക് കിട്ടുന്നത് നമുക്ക് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് വീട് മേടിക്കാനോ മറ്റു കാര്യാദികൾക്ക് നടക്കും എന്നുള്ളതുകൊണ്ട് ആ ബിസി ലൈഫിൽ നിന്ന് മാറി താമസിക്കാൻ താല്പര്യപ്പെടുന്നു ഇന്ന് ജനങ്ങളെല്ലാവരും. അപ്പം വെയിൽസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ്. സ്കോട്ട്ലാൻഡിലേക്ക് പോകും, മുകളിൽ കാണുന്ന ബ്ലൂ കളർ, വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ് സ്കോട്ട്ലാൻഡ്. അത്യാവശ്യം കാണാൻ പോവുകയൊക്കെ വേണം നിങ്ങൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു സ്ഥലം. ഇംഗ്ലണ്ടിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലറി ഹൈക്ക് ഉള്ളത് സ്കോട്ട്ലാൻഡിലാണ്. നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ, പക്ഷെ ഇത്തിരി തണുപ്പ് കൂടുതല ആ മേഖലയിലേക്ക്. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്നുള്ളത്, കുന്നുകളും മലകളുമാണ്. അതുപോലെ അങ്ങനത്തെ താഴ്വാരങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ നേരിടുന്നുണ്ട്. നോർത്തേൺ അയർലൻഡ് നിങ്ങൾക്കറിയാം, ഒരു കടലിൻ്റെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അയർലൻഡ് അല്ലെങ്കിൽ നോർത്തേൺ അയർലൻഡ് നിൽക്കുന്നത്. അപ്പം നോർത്തേൺ അയർലൻഡിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് മാർഗ്ഗം പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലണ്ടനിൽ വന്ന് പിന്നെ നമ്മൾ നോർത്തേൺ അയർലൻഡിലേക്ക് ഫ്ലൈറ്റ് കയറണം. പക്ഷേ ലോക്കൽ ഫ്ലൈറ്റുകൾ ഇഷ്ടംമാതിരിയാണ് നമുക്ക്, 1 മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്താനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ആ കടൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 12 മൈലിൻ്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ബെൽഫാസ്റ്റ് ആണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാന ഒരു നഗരമാണ് ലണ്ടൻഡറി എന്ന് പറയുന്നത്. അപ്പം നോർത്തേൺ അയർലൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ അയർലൻഡിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പല രീതികളും പല നിയമങ്ങളും മറ്റുള്ള മൂന്നെണ്ണത്തിൽ വെച്ച് ഇവിടെ ഒരു ഇത്തിരി മാറ്റമുണ്ട്. അയർലൻഡിനോട് പറ്റിച്ചേർന്നുകൊണ്ട് നിന്നിട്ടുള്ള ആ സ്ഥിതിവിശേഷത്തിൽ തന്നെയാണ് അവരുടെ നിയമങ്ങൾ പലതും വരുന്നത്. അതായത് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും കുറച്ച് മാറ്റങ്ങളുണ്ട്, പക്ഷേ കോമൺ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ NHS അവിടെ വേറെ ഒരു ട്രസ്റ്റാണ് വരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷേ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന മനോഹരമായ ഒരു ദ്വീപ് തന്നെയാണ് ഈ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം വെയിൽസ് പോലെ തന്നെയാണ് സാലറി. പക്ഷേ നമ്മൾ ലണ്ടൻ കഴിഞ്ഞ അടുത്ത ഏറ്റവും കൂടുതൽ സാലറി സ്കോട്ട്ലൻഡാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വെയിൽസും അതുപോലെ നമ്മുടെ നോർത്തേൺ അയർലൻഡും വരുന്നത്. അപ്പോൾ UK ഒഫീഷ്യൽ പേര് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. കാരണം നോർത്തേൺ അയർലൻഡും കൂടെ വരുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ്റെ, എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻ്ററി ഡെമോക്രസി വിത്തിൻ എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, അതായത് രാജവാഴ്ചയുടെ പരിമിതിയിലുള്ള ജനാധിപത്യം എന്നുള്ളതാണ്. കാരണം രാജാവിനാണ് അവിടെ പ്രസക്തി, ഒപ്പം പ്രസിഡന്റും കൂടിയുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ലണ്ടൻ ആണ്. പോപ്പുലേഷൻ ഏകദേശം 67 മില്യൺ ആണ് ഇപ്പം ഉള്ള കണക്ക് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലണ്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷാണ്. അതുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജിനോട് കൂടെ നിൽക്കുന്ന മറ്റ് ഇതര ഭാഷകൾ ഒന്ന് സ്കോട്സ് ആണ്, ഒന്ന് ഗാലിക് ആണ്, ഒന്ന് വെൽഷ് ആണ്. അതായത് വെയിൽസിൽ വെൽഷ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ സ്കോട്ട്ലാൻഡിൽ പോവുകയാണെങ്കിൽ അവിടെ സ്കോട്ട് ഉണ്ട്, ഗാലിക് ഉണ്ട്. അതുപോലെ നോർത്തേൺ അയർലൻഡ് പോയ അറിഷിൻ്റെ കുറച്ച് ഭാഷാവിധ്യാനം കൂടെ അവിടെ നമുക്ക് കേൾക്കാനായിട്ട്.
കഴിയും. അപ്പം ലണ്ടനിൽ മാത്രമാണ്, ഏകദേശം ഇംഗ്ലണ്ടിൽ മാത്രമാണ് ഒരു ഇംഗ്ലീഷിന്റെ തനതായ ഒരു ഇതുള്ളത്. മറ്റുള്ളടത്ത് ഒരു ഇതര ഭാഷയും കൂടെ നെയിം ബോർഡുകളിലായാലും നമുക്ക് ആ രാജ്യത്തോട്ട്. ഇപ്പൊ വെയിൽസിൽ വരുമ്പോൾ സൈൻ ബോർഡുകളും അതുപോലെ ഇവിടുത്തെ എല്ലാ ഭാഷകളും ഇംഗ്ലീഷിന്റെ ഒപ്പം തന്നെ ഇവിടെ വെൽഷും കൂടെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും വെൽഷ് മാത്രമേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അറിയാത്തവർ ഈ വെയിൽസിലുണ്ട്, അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡിലും. ഓക്കെ, മണി പൗണ്ട് സ്റ്റെർലിംഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഏരിയ ഏകദേശം 93,000 സ്ക്വയർ മൈലാണ് ഈ യു കെയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും പ്രത്യേകതകളും നമുക്ക് നോക്കാം. യു കെയിൽ പെട്ടിട്ടുള്ളതിൻ്റെ യു കെ എന്ന് പറയുന്ന ഈ നാലും കൂടെ രൂപകൽപ്പന ചെയ്തു, ഒരുമിച്ച് കൂടിയിരിക്കുന്നത് 1937. ഓക്കെ, അപ്പോൾ ഈ നോർത്തൺ ഐലൻഡും കൂടെ ഇവർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് നമ്മുടെ നോർത്തൺ ഐലൻഡിലേക്ക് 12 മൈലാണ് ആ ഒരു കടലിൻ്റെ വീതി എന്ന് പറയുന്നത്. അതിനെ നോർത്ത് ചാനൽ ഓഫ് ഐറിസ് സീ എന്നാണ് ആ കടലിൻ്റെ ആ ഒരു ഭാഗത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തെയും പറ്റി നമ്മളിനി കൂടുതലായിട്ട് നോക്കാൻ പോവാം. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാം, തീർച്ചയായും ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. യു കെയിൽ പെട്ടിട്ടുള്ളതിൻ്റെ യു കെ എന്ന് പറയുന്ന ഈ നാലും കൂടെ രൂപകൽപ്പന ചെയ്തു, ഒരുമിച്ച് കൂടിയിരിക്കുന്നത് 1937. ഓക്കെ, അപ്പോൾ ഈ നോർത്തൺ ഐലൻഡും കൂടെ ഇവർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് നമ്മുടെ നോർത്തൺ ഐലൻഡിലേക്ക് 12 മൈലാണ് ആ ഒരു കടലിൻ്റെ വീതി എന്ന് പറയുന്നത്. അതിനെ നോർത്ത് ചാനൽ ഓഫ് ഐറിസ് സീ എന്നാണ് ആ കടലിൻ്റെ ആ ഒരു ഭാഗത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തെയും പറ്റി നമ്മളിനി കൂടുതലായിട്ട് നോക്കാൻ പോവാം. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാം, തീർച്ചയായും ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. യു കെയിൽ പെട്ടിട്ടുള്ളതിൻ്റെ യു കെ എന്ന് പറയുന്ന ഈ നാലും കൂടെ സ്കോട്ട്ലൻഡും വെയിൽസാണ് ഏകദേശം നമ്മുടെ മൗണ്ടൻസ് പർവ്വതനിരകളെ കൊണ്ടിട്ടുള്ള മനോഹാരിത തുളുമ്പുന്നത്. ഓരോ പർവ്വതത്തിനിടയ്ക്ക് ഒരു താഴ്ന്ന നല്ല പ്രദേശം ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല രസമാട്ടോ, കാരണം പുഴകളും നദികളും തടാകങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ല ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് സ്കോട്ട്ലൻഡിലും വെയിൽസിലും ഉള്ളത്, എടുത്ത് പറയേണ്ടത് തന്നെ. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ പ്രകൃതി ഭംഗി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വിശേഷമാണ് ഫ്രഷ് വാട്ടർ ലേക്ക്. ലേക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് 20 മൈല് നീളത്തിലും അതുപോലെ തന്നെ 9 മൈല് വീതിയിലുള്ള വലിയൊരു തടാകം പോലെ കിടക്കുന്നതാണ് നോർത്തേൺ അയർലൻഡിലെ ഒരു ഫ്രഷ് വാട്ടറിൻ്റെ തന്നെ വലിയൊരു ലേക്ക്. നോർത്തേൺ അയർലൻഡും ഇംഗ്ലണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വേഗത്തിൽ. 1000 BC ഏകദേശം സെൻട്രൽ യൂറോപ്പിൽ നിന്ന് കുറേ പേര് ഇവിടേക്ക് കുടിയേറി പാർത്തത്. അതിനുശേഷം ഒരു AD 43 റോമൻസ് കുറേ പേര് ഇവിടെ വന്ന് താമസിച്ചു. അപ്പോൾ അവരുടെ വലിയൊരു പുരാതന സ്ഥലം തന്നെയുണ്ട് ബാത്ത് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ വ്ളോഗുകളിൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ബാത്ത് കറങ്ങാൻ പോയത്. അപ്പോൾ വളരെ മനോഹരം തന്നെയാണ് അവരുടെ ആ ശില്പികളും അവരുടെ രീതികളും എല്ലാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇവരുടെ ഒരു യു കെയിലെ തുടക്കം എന്ന് പറയുന്നത്. വേൾഡ് വാറിന് ശേഷം 1945 ശേഷം ഒത്തിരി റെഫ്യൂജികൾ കുടിയേറി ഇങ്ങോട്ട് പാർത്തു. അങ്ങനെ കുറേ പേര് ഇവിടേക്ക് വന്ന് സെറ്റിൽ ഡൗൺ ആയി. ഇപ്പൊ കൂടുതലായിട്ടും വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമൈക്ക, കരീബിയൻസ് അല്ലെങ്കിൽ നൈജീരിയ, ആഫ്രിക്ക, ഇന്ത്യ, ഏഷ്യ പോലെയുള്ള കൺട്രികളിൽ നിന്നുള്ളവരാണ് ജോലിക്കായിട്ട് കൂടുതലായിട്ട് നമ്മുടെ യു കെയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഒരു ജനസംഖ്യയുടെ 80% ആളുകളും യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഇംഗ്ലണ്ടിൽ തന്നെയാണ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ലണ്ടനിൽ തന്നെയാണ് അതിൽ പകുതി പേരും താമസിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ലണ്ടൻ സിറ്റി അത്രയും തിരക്കേറിയ ജീവിത ചെലവ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് അതായത് 9 മില്യൺ റെസിഡൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ ഇംഗ്ലണ്ടിനകത്ത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കൺട്രിയിൽ ക്രിസ്ത്യൻസ് ആണ് കൂടുതലെന്ന് പറയുന്നു. അതിൽ തന്നെ പ്രൊട്ടസ്റ്റന്റ് ചർച്ചകളാണ് കൂടുതലെന്നാണ് ഇതിന്റെ പാരമ്പര്യം തൊട്ടുള്ള അവസ്ഥയും ഇപ്പോഴും. പക്ഷെ ഇത് മാറാൻ അധികം സമയമില്ല, ഇതിന്റെ കണക്കുകൾ ഞാൻ അടുത്ത സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിംസ്, ഹിന്ദു അതുപോലെ തന്നെ ജൂസ് ആണ് കൂടുതലായിട്ട് ഗ്രോയിങ് കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാനുള്ളത്. യു കെയിലെ പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഇവർ ഒത്തിരി മിടുക്കരാണ്. അതുപോലെ ബോക്സിംഗ്, റഗ്ബി, സോഷ്യൽ ഗെയിം, ക്രിക്കറ്റ്, ഗോൾഫ് ഇതൊക്കെ അവരുടെ പബ്ലിസിറ്റി ആർന്ന സ്പോർട്സ് വിഭാഗം തന്നെയാണ്. അതുപോലെ ഒത്തിരി എഴുത്തുകാർ ഇവിടെ നിന്നുണ്ടായിരുന്നു, നമുക്കറിയാം ഹാരി പോട്ടർ, അതിൻ്റെ എഴുത്തുകാരനെ ഇവിടെ നിന്ന് ഷേക്സ്പിയർ ഒക്കെ നമ്മൾ അറിയാവുന്ന കഥകൾ. അതുപോലെ തന്നെ മറ്ററിയുന്നു അറിയാത്തവയായ ഒത്തിരി കലാപ്രതിഭകൾ യു കെയിൽ നിന്ന് തന്നെ ഉണ്ട്. ഈ കാണുന്ന പേരുകൾ ചരിത്ര പ്രാധാന്യമുള്ള എന്താ പറയുക, ലണ്ടന്റെ പ്രധാനമായി നമ്മൾ കണ്ടിരിക്കേണ്ട ഒത്തിരി സവിശേഷതകളുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. തീർച്ചയായും ഈ പേരുകൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, കഴിയുമെങ്കിൽ നിങ്ങൾ പോയി കാണുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട അപൂർവ നിമിഷങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ കാണുന്നതാണ് തേംസ് നദി, ലണ്ടൻ നഗരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഇതുമായി ചുറ്റപ്പെട്ടിട്ടാണ് ഈ ഒരു പട്ടണം തന്നെ ഇവിടെ രൂപകൽപ്പന ചെയ്ത് പൊങ്ങി വന്നത്. അപ്പം ആ പാർലമെന്റ് കണ്ടോ, ആ ക്ലോക്ക് ടവർ, അതാണ് ബിഗ് ബൺ ഇവിടുത്തെ പാർലമെന്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ആ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്, കൂടാതെ ടവർ ബ്രിഡ്ജ് ഉണ്ട്, ഇതിന്റെ മുകളിലാണ് ആ തുറക്കുന്നതും അതുപോലെ അടയുന്നതുമായിട്ടുള്ള ആ ഒരു പാലം ഉള്ളത്. സൈഡിൽ കാണുന്നതാണ് വലിയ അക്വേറിയം, അതുപോലെ തന്നെ ലണ്ടൻ ഐ ഒക്കെ ഇതിന്റെ ബാക്കിലാണ് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്, യൂബറിലൊക്കെ 2 pound കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ ഈ നദിയിലൂടെ നമുക്ക് ചുറ്റാം. മനോഹരമായ സ്ഥലം തന്നെയാണ്. ഇതിന്റെ ഒരു വ്ളോഗ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. തീർച്ചയായും ഇപ്പോൾ ഇംഗ്ലണ്ടിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 3
സ്കോട്ട്ലൻഡ് നോർത്തൺ അയർലൻഡ് വെയിൽസിനെ പറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഒത്തിരി ലെങ്തി വീഡിയോ ആയി പോകുന്നത് കൊണ്ടാണ്. അപ്പം തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അടുത്ത ദിവസം വരുന്ന വീഡിയോയും കൂടെ നിങ്ങൾ കാണുക. ഉപകാരപ്രദമായ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മറ്റുള്ള കാണികൾക്കും പ്രചോദനത്തിനും അവർക്ക് തെറ്റുകൾ തിരുത്താനും മനസ്സിലാക്കാനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ച് നമുക്ക് ഇംഗ്ലണ്ടിനെ പറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിനെ പറ്റി പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏകദേശം 3.3 വലിപ്പം ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, അതായത് യു കെയിലെ 80% ജനങ്ങളും ജീവിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ലണ്ടൻ അതിൻ്റെ ക്യാപിറ്റലിൽ തന്നെയാണ്. ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റലും അതുപോലെ തന്നെ നമ്മുടെ യു കെയുടെ ക്യാപിറ്റലുമായിട്ട് ലണ്ടൻ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ചരിത്രപ്രാധാന്യമായ ഒത്തിരി നിർമ്മിതികൾ അവിടെയുണ്ട്, നമുക്ക് കാണാൻ പറ്റാവുന്നതും നമ്മൾ അറിഞ്ഞതും കേട്ട് വളർന്നൊക്കെയായ നിർമ്മിതികൾ. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇത് പ്രസക്തി ആർജിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് കടന്നു വരാൻ ഇവിടെ സൗകര്യമുണ്ട്. വിവിധ ജല കര വായു മാർഗത്തിൻ്റെ ഡെവലപ്മെൻ്റ് ഇവിടെയുണ്ട്. അതിൽ കൂടുതൽ ഏതൊരു വ്യക്തിക്ക് ജോലി കിട്ടുന്ന രീതിയിൽ അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് ഒത്തിരി ഹോസ്പിറ്റൽ സൗകര്യം, ഒത്തിരി എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് എല്ലാം ഈ ലണ്ടൻ ബേസ്ഡ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരി യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഇംഗ്ലണ്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്നതും പഠിക്കുന്നു, പിന്നെ ഇവിടെ അങ്ങനെ കുടിയേറി പാർക്കുന്നു. നമ്മൾ കേട്ടുപരിചയമുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്, നോട്ടിംഗ്ഹാം, അതേപോലെ തന്നെ ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ, ഓക്സ്ഫോർഡ്, അതുപോലെ തന്നെ ലീഡ്സ്. ഇതൊക്കെ ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സ്ഥലമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മലയാളികൾ ഉണ്ട് എന്നുള്ളത് അതിശയോക്തിയല്ല. കൂടാതെ മാഞ്ചസ്റ്ററും അതുപോലെ തന്നെ ബർമിംഗ്ഹാമിലൊക്കെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അവിടുത്തെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആക്കേണ്ട ആ ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വന്നിരിക്കുക. ഇവിടുത്തെ ഇംഗ്ലീഷുകാർ മുഴുവൻ നമ്മുടെ സ്പൈസസ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡും നമ്മുടെ രീതികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇവിടുത്തെ കടകളിലൊക്കെ ഈവൻ ടെസ്കോ, അസ്ത പോലെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റ് ഇവരുടെ തന്നെ അവകാശവാദമുള്ളടുത്ത് നമുക്ക് തന്നെ പ്രത്യേക ഒരു ഇന്ത്യൻ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു വിഭാഗം അവർ ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെയാണ്, അപ്പം അത്രയും ജനസംഖ്യ നമ്മുടെ ഇന്ത്യക്കാർ ഇവിടെ ഉണ്ട്. അതിലുപരി നമ്മുടെ ഒരു കൾച്ചർ ഇവർ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നത് ഞാൻ ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചില ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ മലയാളികളാണ്, അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം യു കെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ള ഇംഗ്ലണ്ടിലേക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കാണുക. കാരണം NHS ഒത്തിരി ഹോസ്പിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ജോലി അവസരങ്ങളുണ്ട് മറ്റുള്ള ഇതര IT ഏത് മേഖലയായാലും. അപ്പോൾ ഇത്തിരി ചിലവ് കൂടുതലാണ്, പ്രത്യേകിച്ച് ലണ്ടനോട് അടുത്ത് നിൽക്കുന്ന ഓക്സ്ഫോർഡ്, എന്താ പറയുക, നോർത്ത്ഹാംപ്ടൺ, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ ആയാലും നോട്ടിംഗ്ഹാം ആയാലും എവിടെ ആയാലും നോക്കിയാൽ ചിലവ് കൂടുതലാണ് ഇംഗ്ലണ്ടിൽ വരുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, പോപ്പുലേഷൻ്റെ വളരെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ, ഇനീഷ്യലി നിങ്ങൾ കയറി വരാണെങ്കിൽ അവിടെ വരാം, പക്ഷേ നിങ്ങൾക്ക് റിയലൊക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല വെയിൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോർത്തൺ അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നീക്കിരിപ്പ് കയ്യിലേക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. റീജൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിൽ മാപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സൗത്ത് ഈസ്റ്റ്, അതുപോലെ തന്നെ ഗ്രേറ്റർ ലണ്ടൻ, സൗത്ത് വെസ്റ്റ്, വെസ്റ്റ് മിഡ്ലാൻഡ്, ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്, ഈസ്റ്റ് ഓഫ് മിഡ്ലാൻഡ്, യോർക്ക്ഷയർ, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്ന റീജിയൻ വൈസ് ഇംഗ്ലണ്ടിനെ ഡിവൈഡ് ചെയ്തായിട്ട് നമുക്ക് കാണാം. അപ്പം ഇംഗ്ലണ്ടിന് താഴെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസ് കാണാം. ഒത്തിരി ദൂരമല്ല ഫ്രാൻസ് എന്ന രാജ്യം. നമ്മുടെ കൂടുതൽ ഇവിടെ അഗ്രികൾച്ചറൊക്കെ കുറവാണ്. അപ്പം നമ്മുടെ ഇവിടേക്ക് വരുന്ന പാലും ആയാലും എന്ത് മുട്ടയായാലും അല്ല പച്ചക്കറി ആയാലും ഏറ്റവും കൂടുതൽ വരുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ അവർ പണി മുടക്കിയാൽ UK ഒരുപക്ഷെ വെള്ളത്തിലാവും. അപ്പോൾ ഇവരെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കിയാൽ നമുക്കറിയാം അയർലൻഡാണ് വരുന്നത്, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ നോർത്തൺ അയർലൻഡായിട്ട് നമ്മുടെ കൈവശത്തിൽ UK പിടിച്ചു വച്ചിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഇംഗ്ലണ്ട് എന്തുകൊണ്ടും തിരക്കേറിയ ഒരു നഗരം, അതുകൊണ്ട് നിങ്ങൾക്കറിയാം ജീവിത ചെലവ് കൂടും, അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ജോലി സാധ്യത വളരെ കൂടുതലാണ്. എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് കിട്ടും, പാർട്ട് ടൈം ആയാലും നമുക്ക് ഒത്തിരി സമ്പാദിക്കാനായിട്ട് പറ്റും. പക്ഷേ സമ്പാദിക്കുന്നതിൽ കൂടുതൽ അവിടെ ചിലവിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരാം. പല ഏരിയയിലും ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം, പോപ്പുലേഷൻ കൂടുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ പ്രയാസങ്ങളുണ്ട്. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾ വരണേക്കാൻ മുമ്പ് നിങ്ങൾക്ക് കറക്റ്റ് വ്യൂ, അക്കോമഡേഷൻ ആയിക്കോട്ടെ, ക്രൈം റേറ്റ് ആയിക്കോട്ടെ, അവിടുത്തെ സാറ്റിസ്ഫാക്ഷൻ ആയിക്കോട്ടെ, മലയാളികളുടെ എണ്ണ ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് സാധിക്കും. അപ്പം ഇംഗ്ലണ്ടിൽ തന്നെയാണ് നമ്മുടെ ലണ്ടനിലെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ്, ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിക്ചറിൽ നോക്കി അറിയാം. അവിടെ ഒത്തിരി ചരിത്ര പ്രാധാന്യമായ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ലണ്ടനായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ടവർ ബ്രിഡ്ജ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ബക്കിംഗ്ഹാം പാലസ് നമുക്കറിയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒത്തിരി 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 എന്താ പറയുക വിദേശികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, ഈവൻ നമ്മൾ തന്നെ ആയാലും നമുക്ക് അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള ലണ്ടൻ ഒരു മാസ്മരികമായ ഒരു കേന്ദ്രം തന്നെയാണ്. ഈവൻ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ട്യൂബൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനുഭവം തന്നെയാണ്. നമുക്ക് എളുപ്പത്തിൽ എവിടെ വേണമെങ്കിലും എത്താൻ കഴിയുന്നു എന്നുള്ളത് അണ്ടർഗ്രൗണ്ടിലൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ചൈന ടൗൺ, എന്തും ലഭിക്കുന്ന ടൗൺ. അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി ഇൻഫർമേഷൻസ്, ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള, നമ്മുടെ കൈത്തുമ്പിൽ എല്ലാ കാര്യം കിട്ടുന്ന രീതിയിലുള്ള വലിയൊരു മാസ്മരിക വേൾഡ് തന്നെയാണ് ഈ ലണ്ടൻ എന്ന് പറയുന്ന കൊച്ചു നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ. അപ്പം നമ്മുടെ UK പറ്റിയുള്ള പഠനത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ മറ്റ് 3 സ്കോട്ട്ലൻഡ്, വെയിൽസ്, അതുപോലെ നോർത്തൺ അയർലൻഡ്, ഒപ്പം തന്നെ UK വിവിധ ഭാഗങ്ങളിലെ ടെമ്പറേച്ചർ, കാലാവസ്ഥ, അതുപോലെ തന്നെ മറ്റ് ജീവിത ശൈലികൾ, രീതികൾ, എക്സ്പെൻസ് എവിടെയാണ് ഏറ്റവും നല്ലത് ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കാനായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം.
അപ്പോ വീണ്ടും കാണും വരെ വണക്കം. അപ്പൊ നമ്മുടെ യു കെ പറ്റിയുള്ള പഠനത്തിന്റെ ഫസ്റ്റ് വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാം